പിന്നെ ഇത് ആർക്കും നമ്മുടെ കണ്ണു പൊട്ടിച്ച് റൂമിലോട്ട് കയറാനും പറ്റില്ല. ഇപ്പൊ മക്കളൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ നമുക്ക് മറ്റേ നമ്മുടെ മേക്കപ്പ് സാധനങ്ങളൊക്കെ നേരത്തെ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഡെൻ ഐ വോണ്ട് ദ സെയിം ലൈറ്റിംഗ് ആൻഡ് ദ സെയിം മിറർ ബിക്കോസ് ഇറ്റ്സ് എ ഹ്യൂജ് മിറർ. എനിക്ക് ഈ കൗണ്ടർ ടോപ്പ് ആണ് എനിക്ക് ഏറ്റവും ജാസ്തി ഇഷ്ടപ്പെട്ടത്. നമസ്കാരം. കുറേ കാലമായിട്ട് നമ്മളിങ്ങനെ വീട്ടിലെയും നമ്മുടെ മല്ലപ്പള്ളിയിലെയും തിരുവനന്തപുരത്തെയൊക്കെ വിശേഷങ്ങൾ നമ്മളിങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇന്നിപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് നമ്മുടെ പുല്ലാടുള്ള ഒരു വീട്ടിലാണ്. ഇവിടെ എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും ഏറ്റവും വലിയൊരു ആഗ്രഹങ്ങളിലൊന്നെന്ന് പറയുന്ന ഒരു വീട്, ഞങ്ങൾ തന്നെ സ്വന്തമായിട്ട് മനസ്സിൽ കണ്ടതുപോലെ ഒരു സ്വപ്ന വീട്, അതാണ് ഞങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ആ വീടിൻ്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പൂർത്തിയായിട്ട് നിങ്ങളെല്ലാവരുമായിട്ട് ഞങ്ങൾ അതിൻ്റെ പാലുകാച്ചും ചടങ്ങും ഒക്കെ തന്നെ കാണിക്കുന്നതാണ്. ഇപ്പോൾ ഞങ്ങളിവിടെ എത്തിയത് ഞങ്ങളുടെ വീടിൻ്റെ ഇൻറ്റീരിയർ വർക്ക്സ് ചെയ്യാനായിട്ട്. ഞങ്ങളൊരു എനിക്ക് തോന്നുന്നു തിരുവല്ലയിലും പത്തനംതിട്ടയിലൊക്കെ ആയിട്ട് ഏറ്റവും നല്ലൊരു ഇൻറ്റീരിയർ ഗ്രൂപ്പിനെ ഞങ്ങൾ അസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് വർക്ക്, അവർ കംപ്ലീഷൻ ചെയ്ത ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വീടിൻ്റെ ഇൻറ്റീരിയർ ഞങ്ങൾ ഇന്നൊരു റെഫറൻസിന് വേണ്ടി കാണാൻ വരികയാണ്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞങ്ങൾ വീട്ടിലെത്തി, വീടിൻ്റെ അകം ഒന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പോൾ ഏറെക്കുറെ ഞങ്ങളുടെ മനസ്സിലുള്ള ഒരു ഇൻറ്റീരിയർ ഇതാണെന്നാണ് ഞങ്ങളുടെ ഇൻറ്റീരിയർ ചെയ്യുന്ന ആൾ പറഞ്ഞത്. നമ്മുടെ ഡെന്നി എന്നാണ് പേര്, ഇൻറ്റീരിയർ ഗ്രൂപ്പിനെ ലീഡ് ചെയ്യുന്നത് ഡെന്നിയാണ്. ഡെന്നി പറഞ്ഞത് ഏറെക്കുറെ മീര വിഷ്ണു ഇങ്ങനെ ഇരിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഡെന്നി കൂടി എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അകം മൊത്തം ഒന്ന് കയറി ഒന്ന് നോക്കി നോക്കാം. ഞങ്ങൾ മനസ്സിൽ കണ്ടതുപോലെ ഒരു ഇൻറ്റീരിയർ ആണോ ഡെന്നി ഇവിടെ ചെയ്തേക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ ഡെന്നി എത്താനുള്ള സമയമായല്ലേ വിഷ്ണു, എത്തുമെന്നാ പറഞ്ഞു. ഇപ്പോൾ ഒരു ഉച്ച സമയമായിട്ടുണ്ട്, എത്താറാവുന്നുണ്ട് ഡെന്നി. ആ ഡെന്നി എത്തിയാണ്, ഡെന്നിയാണ്. ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തി കേട്ടോ ഡെന്നി, ഭയങ്കര എക്സൈറ്റഡ് ആയതുകൊണ്ട് കാര്യം ഞങ്ങൾ രാവിലെയേ തിരിച്ചു. മീറ്റ് ഡെന്നി. ആക്ച്വലി ഡെന്നിയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ തിരുവല്ല പത്തനംതിട്ട ഭാഗങ്ങളിൽ ഏറ്റവും കിടിലമായിട്ടുള്ള വീടാണെങ്കിലും എല്ലാ ഓഫീസ് സ്പേസ് ആണെങ്കിലും ഒക്കെ തന്നെ ഇൻറ്റീരിയർ വർക്ക്സ് ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡെന്നിയുടെ ഫേമാണ്, ഗ്രൂപ്പാണ്. അപ്പോൾ ഡെന്നി ഇങ്ങനെ ഞങ്ങളെ കാണിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് കൊതിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ നാളായിട്ട്. അപ്പം ഞങ്ങൾ മനസ്സിൽ കാണുന്നതാണോ ഡെന്നി ഇവിടെ ചെയ്തേക്കുന്നതെന്ന് നമുക്ക് നോക്കി നോക്കാം ഇല്ലേ ഡെന്നി. അപ്പൊ ഞങ്ങളുടെ റിക്വയർമെന്റ്സ് എന്താന്നുള്ളത് ഞങ്ങൾ ഡെന്നിയുടെ അടുത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ള സംഭവം വേണം, പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുറച്ചൊരു എന്താ പറയാ ഒരു ഭയങ്കര ഒരു വുഡിന്റെ ടച്ച് വേണം, പിന്നെ ആഗ്രഹമുള്ളത് കുറച്ച് എൻലാർജ്ഡ് ഫീലിംഗ് വേണം. നമുക്ക് ഒരിക്കലും ഒരു റിസപ്ഷൻ ഹാളിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് കൺജഷൻ ഒട്ടും പറ്റത്തില്ല, നമുക്കൊരു വിശാലത ഫീല് ചെയ്യണം വീടിനകത്ത് കയറുമ്പോൾ തന്നെ ഡ്രോയിങ് റൂമിലൊക്കെ. അതാണ് ഞങ്ങൾ ഡെന്നിക്ക് കൊടുത്തിട്ടുള്ള ആദ്യത്തെ നിർദ്ദേശം. അപ്പോൾ ഒന്ന് ബാക്കിയൊക്കെ ഡെന്നി ഇനി പറഞ്ഞ് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്, എന്നിട്ട് നമുക്ക് ഉറപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഈ വീടിൻ്റെ ലേറ്റസ്റ്റ് വർക്ക് ആണ് ഡെന്നിയുടെ ഗ്രൂപ്പിൻ്റെ. നമുക്ക് എന്താ ഡെന്നി ഇവിടെ ചെയ്തതെന്നൊന്ന് പറഞ്ഞു തന്നാൽ. ഓക്കെ, ഇന്റീരിയർ നോക്കാം. ഇത് വുഡ് ഫിനിഷ് ആണ്, ഇതാണ് ടീക്ക് ആണ്, ടീക്ക് ഫിനിഷ് ആണ്, ഇത് ടീക്ക് ആൻഡ് പോളിഷ് ഫിനിഷ്. ഓക്കെ ഓക്കെ, ഇൻസൈഡ് നോക്കാം. കേറാം. ആണ് നമ്മൾ ഇവിടെയാണ് എന്നൊരു ഒരു പാനലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇത് ടീക്ക് ഫിനിഷ് ആണ്, മകാസ് വോൾനട്ട് എന്ന് പറയും ഈ കളർ കോഡ് വരുന്നത്. ഇത് മറൈൻ പ്ലൈ വെച്ചിട്ട് പാനലിംഗ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു പാസേജ് ഇങ്ങോട്ട് കയറുന്നത് നമ്മൾ ആണ്. വാം ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത്. നമ്മൾ വാം വൈറ്റും അല്ല, എന്നാൽ വൈറ്റും അല്ല നമ്മൾ കൊടുത്തിരിക്കുന്നത്, ഇത് വാം ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത് ഇതിനുള്ളിൽ. ആ കോർണറിൽ ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് നമ്മൾ എഡിസൺ ബൾബാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ക്ലോക്ക് ഒരു രസമുണ്ട് അല്ലേ, അധികം കാണാത്തൊരു പാറ്റേൺ. സോഫാസും നിങ്ങൾ തന്നെയല്ലേ? ആണ്, സോഫ ആണ്. ഇത് കസ്റ്റമൈസ് ചെയ്തിട്ടാണ്, ഇവിടെ ക്ലയന്റിന്റെ ഇഷ്ടാനുസരണം നമ്മൾ കസ്റ്റമൈസ് ചെയ്താണ് ചെയ്യുന്നത് ഇതിനകത്ത്. കളറ്, അതേപോലെ തന്നെ മോഡല്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, അതിൻ്റെ ടീപ്പോ ആണെങ്കിലെല്ലാം നമ്മളാണെന്നൊരു ക്ലയന്റിന് ചോദിക്കും എന്താണ് വേണ്ടിയെന്നുള്ളത്, അത് വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഇത് കോർണർ സോഫ അല്ലേ? ആണ്, കോർണറാണ്, എൽ ഷേപ്പ് ആണ്, ഫൈവ് സീറ്റർ ആണ്. ഫൈവ് സീറ്റേഴ്സ് ആണ്. ഫോം ഒക്കെ എന്താ യൂസ് ചെയ്യുന്നത്? റെക്രോൺ ആണ് അത് വരുന്നത്. ഇത് ഫോം ആണ് ഇവിടെ വരുന്നത്, ഫോം. ഇത് റെക്രോൺ ആണ്, കുഷൻസ് വരുന്നത്. ഇറ്റ്സ് കംഫർട്ടബിൾ, ഇറ്റ്സ് കോസി കംഫർട്ടബിൾ. യെസ് അല്ലേ, എനിക്ക് തോന്നുന്നു ഒന്ന് ഞെരുക്കൊക്കെ ഇരുന്നാൽ അഞ്ചൊന്നും അല്ല കേട്ടോ, കുറച്ച് കൂടുതൽ ആൾക്കാർ. സി, ഞങ്ങൾക്ക് തുടങ്ങിയ രണ്ടുപേർക്ക് കൂടെ ഇരിക്കാൻ പറ്റും, നല്ല സ്പേഷ്യസ് ആണ്. ഞങ്ങളുടെ, ഞാൻ പറയാം ആദ്യം തന്നെ ഞങ്ങൾ ഡെന്നിയുടെ പറഞ്ഞ റിക്വയർമെന്റ് ഇസ് ലൈക്ക് ഞങ്ങളുടെ ഡ്രോയിങ് റൂമിൽ വന്ന് കയറുമ്പോൾ പിന്നെ ആർക്കും എഴുന്നേറ്റ് പോകാൻ തോന്നരുത്, കുറേ സമയം അവിടെ ഇരുന്ന് ഒന്ന് എൻജോയ് ചെയ്യണമെന്ന് തോന്നണം. അപ്പോൾ ആ ഒരു രീതിക്കാണ് എനിക്ക് തോന്നുന്നു ഇവിടെയും സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ടി വി യൂണിറ്റ് ആണല്ലേ ഇവിടുത്തെ ഒരു വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അത് തന്നെ,
ഈ ടി വി യൂണിറ്റ് ആണെന്നുള്ള വിത്ത് പാർട്ടീഷനാണ്. ഈ പാർട്ടീഷനാണ് നമ്മൾ ഈ ടി വി യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു എം ടി സ്പേസ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതിനെ നമ്മൾ പാർട്ടീഷൻ ചെയ്തു, അവിടെ ഒരു ടി വി യൂണിറ്റ് ആക്കി. അതിനുശേഷം ബാലൻസ് വന്നത് നമ്മൾ പാർട്ടീഷൻ ചെയ്തു. ഇതിന് ബേസിലാണെന്നുള്ള ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഈ ബോക്സസിലല്ല, സ്റ്റോറേജ് സ്റ്റോറേജ് ഉണ്ട്. അതേപോലെ തന്നെ മുകളിൽ ഒരു ലെഡ്ജും കൊടുത്തു അതിന്. ഇത് ഒരു പാർട്ടീഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ നിഷസ് കൊടുത്തിട്ടുണ്ട്. രണ്ട് നിഷസ് ആണ് വന്നിരിക്കുന്നത്. ഇത് പർഗോളയാണ് വരുന്നത്. ഈ പാർട്ടീഷൻസ് നമ്മൾ വുഡൻ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് ഇതിനുള്ളിൽ. ഇതിനുള്ളിൽ നമ്മൾ വാം ലൈറ്റ് സ്പോട്ടാണ് കൊടുത്തിരിക്കുന്നത്. 1 വാട്ടിന്റെ സ്പോട്ട് ലൈറ്റ് ആണ് ഇതിനുള്ളിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഒരു ബ്രില്യൻസ് എന്താന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് നമ്മുടെ വ്യൂ ഭയങ്കര വാസ്റ്റ് ആയിട്ട് ഇരിക്കുന്നു അല്ലേ വിഷ്ണുവേ? കുറച്ചുകൂടെ ഉള്ള സ്പേസിനെ കുറച്ചുകൂടെ വലുതാക്കി കാണിക്കുന്നുണ്ട്. അതാണ് ഇന്റീരിയറിൽ എത്രത്തോളം നമുക്ക് ബുദ്ധിപരമായി നീങ്ങുന്നു, അത്രയും ഭംഗിയിൽ നമുക്ക് വീടിനെ മാറ്റാൻ പറ്റും. ദിസ് ഈസ് എ നോർമൽ സ്ക്വയർ, ഇത്രയും ചതുരശ്ര അടിയുള്ള ഒരു സ്പേസ് ആണെങ്കിൽ പോലും അതിനെ അതാണ് നമ്മുടെ പണ്ടുള്ള വീടിനെ അപേക്ഷിച്ചിട്ട് ഓപ്പൺ സ്പേസ് ഉള്ള വീടിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. അതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് പിന്നീട് ചെയ്യാം. പക്ഷെ ഒരു ഓപ്പൺ സ്പേസ്, ഓപ്പൺ ഫീലിംഗ് ഉണ്ടെങ്കിൽ ഇത് കയറി അല്ല എങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ ഒരു വോള് കെട്ടി, ഇവിടെ ഒരു വോള് കെട്ടിയെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് അടഞ്ഞു പോകും. കൺജഷൻ ഫീൽ ചെയ്യും ഭയങ്കരമായിട്ട്. പിന്നെ ഇത് ആർക്കും നമ്മുടെ കണ്ണു വെട്ടിച്ച് റൂമിലോട്ട് കേറാനും പറ്റില്ല. ഇപ്പൊ മക്കളൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഡ്രോയിങ് റൂമിൽ നിന്ന് വന്ന് കേറുന്നത് ഒരു ഓപ്പൺ ഡൈനിങ്ങിലേക്കാണ്. ഇവിടെ ഹാങ്ങിങ് ലൈറ്റ്സ് ഉണ്ട് അല്ലേ, എഡിസൺ ബൾബ് അല്ലേ? അത് തന്നെ, അതിനുള്ളിൽ യൂസ് ചെയ്തിരിക്കുന്ന ബൾബിന്റെ പേരാണ് അത്. ഓക്കെ, ആ പാർട്ടീഷന്റെ ബാക്ക് സൈഡാണ് ഇവിടെ വരുന്നത്. ഇവിടെ ഒരു 3 നിഷസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ബാക്ക് സൈഡ്. അത് പ്ലെയിൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അതങ്ങനെ സ്പോട്ട് ലൈറ്റ് അവിടെയും കൊടുത്തിട്ടുണ്ട്. വിൻഡോസ് കർട്ടൻസ് ഇത് ഫ്രഞ്ച് വിൻഡോസ് ആണ്, എല്ലാം ഫ്രഞ്ച് വിൻഡോസ് ആണ് എല്ലാം കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് എലിവേഷന്റെ ഒരു ഭാഗമായിട്ട് വന്നിട്ട് അതിൽ എല്ലാത്തും ഈ ഫ്രണ്ട് ഏരിയ മുഴുവനായിട്ട് വരുന്നത് ഫ്രഞ്ച് വിൻഡോസ് ആണ് വരുന്നത്. എനിക്ക് തോന്നുന്നു എനിക്ക് ഇവിടെ ഇന്റീരിയർ കടയിൽ ഏറ്റവും എന്നെ ഇംപ്രസ് ചെയ്ത ഒരു കാര്യം, ഞാനും വിഷ്ണുവും എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഐ നീഡ് ആൻ ഓപ്പൺ കിച്ചൺ. കാര്യം നമ്മൾ അടുക്കളയിൽ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ചേച്ചിമാരാണ്, സ്ത്രീകളാണ്. അപ്പം ഫാമിലിയുമായിട്ടൊരു കണക്ഷൻ, ഒരു ബോണ്ടിങ് എന്ന് പറയുന്നത് ഓപ്പൺ കിച്ചണ് തന്നെയാണ്. അപ്പം എനിക്ക് ഈ കൗണ്ടർ ടോപ്പാണ് എനിക്ക് ഏറ്റവും ജാസ്തി ഇഷ്ടപ്പെട്ടത്. ഇത് എങ്ങനെയാണെന്നൊന്ന് പറയുമോ? ഇത് കൗണ്ടർ ടോപ്പ് അത് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതൊരു ഓപ്പൺ ഫീലിംഗ് കൊടുത്തിരുന്നു. ഇത് ശരിക്കും ഇത് കൺസ്ട്രക്ഷൻ സ്റ്റേജിൽ തന്നെ നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ ഇതൊരു ലിൻഡൽ ലെവലിലായിരുന്നു. സാധാരണ ഇവിടെ ഒരു ലിൻഡൽ 7 ഫീറ്റിലായിരുന്നു വരുന്നത്. ആ 7 ഫീറ്റ് നമ്മൾ കുറച്ചുകൂടെ ആണെന്ന് പറയുക 8 ഫീറ്റിലോട്ട് ഹൈറ്റ് ചേഞ്ച് ചെയ്തിരുന്നു ഇതിന്. എന്നെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഒരു ഓപ്പൺ ഫീലിംഗ് കൂടുതലായിട്ട് കിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അത് 8 ഫീറ്റിലേക്ക് ഇത് ചെയ്തത്. ബാക്കി ഏരിയ എല്ലാം ലിൻഡല് 7 ഫീറ്റ് തന്നെയുണ്ട്. സോ ഇവിടെ നിന്ന് നല്ലൊരു ചായയൊക്കെ ഇട്ട് കുടിച്ചുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളും ബാക്കിയുള്ള ഭർത്താവുമായിട്ടുമൊക്കെ ഒന്ന് എന്താ പറയുക, സ്വകാര്യ നിമിഷങ്ങളൊക്കെ പങ്കുവെച്ച് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാം. അവരവിടെ ഡൈനിങ് കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് സെർവ് ചെയ്യാനൊക്കെ എളുപ്പമാണ് അല്ലേ? ഹസ്ബൻഡ് ആൻഡ് വൈഫ് മാത്രമേ ഉള്ളൂ എങ്കിൽ, ഇപ്പം കുട്ടികളൊക്കെ വിട്ടതിന് ശേഷം അവരൊരു പ്രൈവസി ഏരിയ ആണ് ഇത്. ശരിക്കും അവർക്കാണെന്നുള്ള എന്തെങ്കിലും പെട്ടെന്ന് കുക്ക് ചെയ്തിട്ട് രണ്ടുപേർക്കും അവരവരുടെ സ്പേസിൽ ഇരുന്നിട്ട് ചെയ്യാം. മീൻസ് ഡൈനിങ്ങിലേക്ക് പോകേണ്ട ആവശ്യമില്ല, ഡൈനിങ് യൂസ് ചെയ്യണമെന്നില്ല അല്ലേ? ഇവിടെ ചെയർ ഇട്ടിട്ട് ബാർ സ്റ്റൂൾ ഇട്ടിട്ട് നമ്മൾക്ക് ശരിയാണ്. ഇത് രണ്ടും എടുത്ത് മാറ്റിയാൽ മതി. നല്ല രസം. ഇത് ഹാങ്ങിംഗ് ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അകത്ത് വാമിന്റെ തന്നെയാണ് അല്ലേ? അതന്നെ. ഇതെല്ലാം മെറ്റീരിയൽ തന്നെയാണ്? ആണ്, മറൈൻ പ്ലൈ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് എല്ലാം തന്നെ. ഇത് ടാൻഡം ആണ് ഇതിനുള്ളിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ വരുന്ന ബാസ്കറ്റ്സ് നമ്മൾ നോർമൽ ബാസ്കറ്റ്സ് അല്ല, ടാൻഡം ബാസ്കറ്റ്സ് ആണ്. ഇത് സ്പൂൺസ് വെക്കാനുള്ള ഒരു കൗണ്ടർ ആണ്. നെക്സ്റ്റ് ഇസ് പ്ലേറ്റ്സും ബാക്കി കട്ട്ലറീസിനും ഉള്ളത്. ഏറ്റവും ലോവർ അഗെയിൻ നമ്മൾ ഗസ്റ്റുകൾ വരുമ്പോൾ നമുക്കിത് ചെയ്യാനുള്ളത് പ്ലേറ്റ്സും കൂടുതൽ മോർ പ്ലേറ്റ്സ്. അഗെയിൻ ഇങ്ങോട്ടേക്ക് വരും, അത് ഡ്രോവർ ആണ്, ഡ്രോയേഴ്സ് ആണ്. എനിക്ക് തോന്നുന്നു പ്ലാസ്റ്റിക്, നമുക്ക് പ്ലാസ്റ്റിക് ഡബ്ബകളെല്ലാം വെക്കാനുള്ളത്, നമുക്ക് ഈ പറഞ്ഞ ഐസ്ക്രീം ബോട്ടിൽസ് എല്ലാം വെക്കാനുള്ളത്. ഇവിടെ അഗെയിൻ ആ ഡ്രോയർ അല്ലേ, നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. പിന്നെ എനിക്ക് എപ്പോഴും ഞാൻ പറയും പ്രോപ്പർ വെന്റിലേഷൻ വേണം കിച്ചണിൽ. ഏറ്റവും വേണ്ടുന്നത് വെന്റിലേഷൻ ആണ്. കുക്ക് നോൺ വെജ് ആൻഡ് ഓൾ പ്രോപ്പർ ആയിട്ട് ഇങ്ങനെ എയർ വന്ന് കറങ്ങി സർക്കുലർ ആയിട്ട് പോകാനായിട്ട് ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വേണം എന്ന് പറയും. അത് എനിക്ക് ഒന്ന് ബ്രില്യൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. വി ഗോട്ട് സം ബ്യൂട്ടിഫുൾ ഗ്രീൻ പ്ലാന്റ്സ് ഹിയർ. നമുക്ക് അറിയുന്ന പോലെ ചിമിനി ഉണ്ട്, ഹുഡ് ആൻഡ് ഹോബ് ആണ്, 3 ബർണറേ ഉള്ളൂ.
ഒത്തിരി കുക്കിംഗ് ഒന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ ഒരു മൂന്ന് ബർണറാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ആകുമ്പോൾ മാത്രമേ നമ്മൾക്ക് ഈ എന്തെങ്കിലും വലിയ പാത്രങ്ങളൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ എനിക്കും കിച്ചൺ ഇത്രയും വേണം, ഇത്രയും സ്പേസ് നല്ല രസമായിട്ട് ചെയ്യണം. ഇതുപോലെ നമ്മൾ അത്രയും ഇത് കണ്ടു. ഇത് അഗൈൻ എനിക്ക് തോന്നുന്നു ഷെൽഫുകൾ പോലെ ചെയ്തേക്കാണ് അല്ലേ? അതിനെല്ലാം ഇതിനുള്ളിലൊന്നും ആണെന്ന് പറഞ്ഞാൽ നമ്മൾ വൈറ്റ് മൈക്ക അല്ല യൂസ് ചെയ്തിരിക്കുന്നത്, നമ്മൾ ഫാബ്രിക് ഫിനിഷ് ഉള്ള മൈക്കയാണ് ഇതിനുള്ളിലെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് പുൾ ഔട്ട് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. യു ക്യാൻ നമ്മുടെ ഈ കുഞ്ഞു കുഞ്ഞു മസാല പാട്ടുകളൊക്കെ ഇല്ലേ, മസാല പാട്ടുകൾ, തേയുടെ വെളിച്ചെണ്ണ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വച്ചിട്ടുണ്ട്. ഇത് ഇത് ഇവിടുത്തെ മാഡം പറഞ്ഞിട്ട് സ്പെഷ്യൽ ആയിട്ട് ചെയ്തതാണ്. മീൻസ് അവിടെ ബാംഗ്ലൂരുള്ള വീട്ടിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അത് സ്പെഷ്യൽ ആയിട്ടാണ്. ഇങ്ങനെ ഒരു കോർണർ കോർണർ യൂണിറ്റിന് പകരം എങ്ങനെ മതി എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ അത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തു കൊടുക്കും. രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് വലിക്കാൻ പറ്റും അല്ലേ? സ്റ്റോറേജ് സ്പേസ് അപ്പോൾ വളരെ കൂടും ആക്ച്വലി. അതന്നെ, കാരണം ഈ കോർണറിനുള്ളിൽ വെച്ചിട്ട് ചിലപ്പോൾ എടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇങ്ങനെ ഇത് യൂസ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതാണ്. ഓ, അപ്പോൾ ഇവിടെ ഇവിടെ സീ ഇത് ഇത് പുള്ളിയാ. ഓ, ഇങ്ങനെ. ഓക്കേ 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 ഓക്കേ. ഇതും പുള്ളിയാ, ദിസ് ഓൾസോ യു ക്യാൻ പുൾ. ഓക്കേ, വെരി നൈസ്. ഇതൊരു ടോൾ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നിറല് ഒ ടി ജി വെക്കാനായിട്ടാണ് ഇങ്ങനെ ഒരു സ്പേസ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ വെച്ചിട്ടില്ലാന്നേ ഉള്ളൂ, പക്ഷെ ഈ ഒരു രണ്ട് സ്പേസ് അങ്ങനെ മീൻസ് അതന്നെ അതിന് കൊടുത്തിരിക്കുന്ന. അതന്നെ. അങ്ങനെ മിക്സി, ജ്യൂസർ, അങ്ങനെയുള്ള ഒരു, കാരണം ഇവിടെ നമ്മൾ ഈ ഫ്രിഡ്ജ് ശരിക്കും പറഞ്ഞാൽ ഒരു 90 സെന്റിമീറ്റർ ഉണ്ട്. നമ്മളൊരു 1 മീറ്റർ എപ്പോഴും ഒരു സ്പേസ് ആണെന്നുള്ള എല്ലാ ഏരിയയിലും ഒരു ഫ്രിഡ്ജ് വെക്കാനുള്ളത് നമ്മൾ ഇട്ടിരിക്കണം. കാരണം ഞാൻ ഇന്ന് വരെ കണ്ടിട്ടുള്ള എല്ലാ വീടുകൾക്കും ഫസ്റ്റ് ഒരു നോർമൽ ഒരു സിംഗിൾ ഡോർ ഫ്രിഡ്ജ് ആണെങ്കിൽ അത് പിന്നീടാണെന്ന് ഒരു കൂടി വരുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ, കുറഞ്ഞു വരുന്നത് കണ്ടിട്ടില്ല. വലിയൊരു സ്പേസിലേക്കാണെന്നുണ്ട് നമ്മൾ കബോർഡ് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻ ഫ്യൂച്ചറിലാണെന്നുണ്ടല്ലോ നമ്മൾക്ക് ഫ്രിഡ്ജ് വലുത് മേടിക്കുമ്പോൾ നമ്മൾക്കാണെന്നൊരു വെക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു 1 മീറ്റർ സ്പേസ് ആണെന്നൊരു ഇവിടെ ഇട്ടിരിക്കുന്നത് ഇതിനുള്ളിൽ. ഫ്രിഡ്ജിന്റെ ഇവിടെ തന്നെ നമുക്ക് ഈ കൗണ്ടർ ടോപ്പിന് മുകളിൽ ലിഫ്റ്റ് അപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. ലിഫ്റ്റ് അപ്പ് ചെയ്യാനായിട്ട്. ഓക്കേ ഓക്കേ. ഹണി, നമ്മുടെ ആൽമണ്ട് ഓയിൽ, അതുപോലെ തന്നെ ദാല്, ടാങ്ക്, ഗസ്റ്റുകൾ വരുമ്പോൾ കുട്ടികൾ വരുമ്പോൾ കലക്കി കൊടുക്കാനായിട്ടുള്ള പൊടികളെല്ലാം, അലോവേറ ജെല്ല്, കാസ്റ്റർ ഓയില്, അങ്ങനെയുള്ള പല രീതിയിലുള്ള, എനിക്ക് തോന്നുന്നു പുള്ളപ്പ് ചെയ്യുന്നതാണ് എളുപ്പം തോന്നുന്നു അല്ലേ? ഓക്കെ, അഗൈൻ മോർ ഓയിൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നത്. ഫാൻ വെച്ചിട്ടുണ്ട് കിച്ചണിൽ. ഇപ്പൊ എല്ലാവരും ഫാൻ വെക്കാറുണ്ട് അല്ലേ? ഫാനോണ്ട് ഇപ്പോൾ ആണെന്നുള്ള സെൻട്രലൈസ്ഡ് എ സി വരുന്ന വീടുകളിൽ അതുമുണ്ട്. ഇപ്പൊ ഇതിപ്പോ നമ്മൾ ഫസ്റ്റ് കിച്ചൺ ആണ് കണ്ടത്, പിന്നെ ഇത് സെക്കൻഡ് കിച്ചൺ ആണ്. സെക്കൻഡ് കിച്ചണിൽ ഇവിടെ മേജർലി ഉള്ളത് എനിക്ക് തോന്നുന്നു ഇവിടെ ഡിഷ് വാഷിംഗ് വാഷിംഗ് യൂണിറ്റ് ഒക്കെ ഉണ്ട് അല്ലേ? വാഷിംഗ് യൂണിറ്റ് ഉണ്ട്. പിന്നെ എക്സിറ്റ് ആണ്, വീടിന്റെ ഫ്രണ്ടിലേക്കുള്ള എക്സിറ്റ് ആണ്. ഒരു കുട്ടി സ്റ്റോർ റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആന്റി അതിലേക്ക് കയറാൻ ഞങ്ങൾ സമ്മതിക്കുന്നില്ല, ഇടിച്ച് കയറി എന്ന് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല, ആന്റി സമ്മതിക്കുന്നില്ല, അതുകൊണ്ടാണ്. എന്നാലും വളരെ ഭംഗിയായിട്ട് ആന്റി സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് കിച്ചൺ എല്ലാം തന്നെ. അപ്പോൾ ഇത്രയാണ് വിഷ്ണു. എനിക്ക് ഇതിൽ എനിക്ക് വേണ്ടുന്ന കാര്യം, എനിക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ എനിക്ക് വേണം എന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു ചെറിയൊരു ജസ്റ്റ് ഒരു സ്മോൾ പ്ലാറ്റ്ഫോം നമുക്ക് അരിയാനും ഒക്കെ ആയിട്ട്. പിന്നെ എനിക്ക് ഐ ലൈക്ക് ഇത്രയും കബോർഡ്സും കബോർഡ്സും സ്റ്റോറേജും കറക്റ്റ്. പിന്നെ നമുക്ക് എനിക്ക് ഒന്ന് നേരെ ഒന്ന് ബെഡ്റൂംസിന്റെ ഒരു ഇന്റീരിയർ ഒന്ന് കണ്ടിട്ട് തീർച്ചയായിട്ടും നമുക്ക് ഈ കിച്ചണിൽ നിന്നുകൊണ്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പാകത്തിന് വി ഹാവ് എ ബെഡ്റൂം ആക്ച്വലി. ഈ ബെഡ്റൂം വിച്ച് ഇസ് ആക്ച്വലി ബാത്ത് അറ്റാച്ച്. അത് കൂടാതെ ഇവിടെ ഒരു കോമൺ ബാത്റൂം ഉണ്ട് വിത്ത് എ വാഷ് യൂണിറ്റ് ഉണ്ട്. ലൈറ്റ് ഒന്ന് ഞാൻ ഇട്ട് കാണിച്ചു തരാം. യെസ്, വെരി നൈസ്, വെരി ഒരു നല്ലൊരു മിററ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാര്യം ഞങ്ങൾ ഈ മേക്കപ്പ് ചെയ്യുന്നവരായതുകൊണ്ട് ഞങ്ങൾക്ക് നല്ലൊരു ലൈറ്റിംഗ് ഒക്കെ ഉള്ളൊരു മിററ് കണ്ട് വി ഫീൽ സോ എക്സൈറ്റഡ്. എനിക്ക് ഏറ്റവും ഈ ലൈറ്റും ഈ മിററും, ഡെലി ഐ വോണ്ട് ദ സെയിം ലൈറ്റിംഗ് ആൻഡ് ദ സെയിം മിറർ ബിക്കോസ് ഇറ്റ്സ് എ ഹ്യൂജ് മിറർ. ഇവിടെ നമുക്ക് മറ്റേ നമ്മുടെ മേക്കപ്പ് സാധനങ്ങളൊക്കെ നേരത്തെ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ ഈ ബെഡ്റൂമും കൂടെ കാണിച്ചു തരാം. ഡെനി ഇവിടെ ഇത് ഗസ്റ്റ് ബെഡ്റൂം ആണ്, ഗസ്റ്റ് ആണ് അല്ലേ? അതെ. ഇത് എനിക്കൊന്നും ഒരു എത്ര സ്ക്വയർ ഫീറ്റ് വരും? 200 സ്ക്വയർ ഫീറ്റ് ഇത് നമ്മൾ കോട്ട് ഉണ്ട്, 2 സൈഡ് ടേബിൾസ് ഉണ്ട് ഇതിനുള്ളിൽ. സൈഡ് ടേബിൾസ് ഇൻക്ലൂഡഡ് ആണ് അല്ലേ? ആണ്. എനിക്ക് താഴെ സ്റ്റോറേജ് ഉണ്ടെന്ന് തോന്നുന്നു. സൈഡിലാണ് സ്റ്റോറേജ്. നമ്മൾക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. സൈഡിൽ സ്റ്റോറേജ് കൊടുക്കാം, ഇല്ലെങ്കിൽ ലിഫ്റ്റ് അപ്പ് ടൈപ്പിൽ നമ്മൾക്ക് ഇത് ചെയ്യാം. രണ്ടും കസ്റ്റമർക്ക് എത്ര സ്റ്റോറേജ് സ്പേസ് വേണം എന്നുള്ളതിനെ അനുസരിച്ച് ലിഫ്റ്റ് അപ്പ് ചെയ്യുമ്പോൾ
കുറച്ചുകൂടെ കൂടുതൽ അകത്ത് അതിനുള്ളിൽ സ്റ്റോറേജ് കിട്ടും. ഇതായിരിക്കും ആ കോട്ട് മാറ്റി അതിനകത്ത് നമുക്ക് ഈ സാധനങ്ങൾ വെക്കാൻ പറ്റും. തലയിണ പോലുള്ള സാധനങ്ങളാണ് സ്വതവേ നമ്മൾ വെക്കാറുള്ളത്. അതുപോലെ തന്നെ ബെഡ്ഷീറ്റ്സ്, കമ്പിളി പതപ്പുകള്, ഇത് വരുന്ന പോക്കറ്റ് സ്പ്രിംഗ് മാട്രസ് ആണ് വരുന്നത്. ഈ കബോർഡ് വേറൊരു പ്രത്യേകതയുണ്ട്. പുറത്തുനിന്ന് നമ്മൾ ഈ നോക്കുമ്പോൾ ഇതൊരു കബോർഡാണ് ഫുള്ളി. ആക്ച്വലി ഇതിലെ കൂടെ ഒരു സ്റ്റെയർ കടന്നു പോകുന്നുണ്ട്. അത് നമ്മൾക്ക് ഇതിനുള്ളിൽ ഒരു സ്റ്റെയർ ഉണ്ട്. അപ്പോൾ നമ്മൾക്കിത് വൃത്തിയേടില്ലാതെ നമ്മൾക്കിത് കവർ ചെയ്യാനായിട്ടാണെന്നുള്ള, അതുപോലെ സ്റ്റോറേജ് കിട്ടാനുള്ള സാധ്യതയും ഇവിടെ കുറവായിരുന്നു. പകുതിയെ നമ്മൾക്ക് സ്റ്റോറേജ് ഉള്ളൂ, പകുതി നമുക്ക് സ്റ്റോറേജ് ഇല്ല. ഈ ഏരിയയിൽ ഇതിന് സ്റ്റോറേജ് ഇല്ല. ആക്ച്വലി ഇത് സ്റ്റോറേജ് ഇല്ല. ഇതിന്റെ പുറകു വശം എന്ന് പറയുന്നത് നേരെ ഒരു സ്റ്റെയർ കടന്നു പോകുന്നതുകൊണ്ട് ഇതിന്റെ ഇവിടെ കിട്ടും. ഈ സ്റ്റെയറിന്റെ ബോട്ടം ഭാഗം നമുക്ക് സ്പേസ് കിട്ടുന്നുണ്ട്, പക്ഷെ മുകളിൽ കിട്ടത്തില്ല. അത് ഈ ഒരു മൂന്നെണ്ണത്തിലും കിട്ടുന്നില്ല നമ്മൾക്ക്. ഇവിടെയും അത് തന്നെയാണ് അവസ്ഥ. ചെറിയ ചെറിയ കാര്യങ്ങളെ വെക്കാൻ പറ്റുള്ളൂ നമ്മൾക്ക്. പക്ഷെ അത് ബ്രില്യന്റ് ആയിട്ട് നമുക്ക് കാണുമ്പോഴത്തേക്കും എന്നാൽ ഈ ഏരിയയിലാണെന്ന് പറയുന്നത് ഫുള്ളായിട്ടാണ്. ഇത് ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം കിട്ടുന്നുണ്ട് നമ്മൾക്ക്. ഇവിടെ ഒരു ഡ്രസ്സിംഗ് ഏരിയ ആണ്. ഞങ്ങൾ ഈ റെഡി ആവുന്ന ആൾക്കാരായതുകൊണ്ടായിരിക്കും ഞാൻ വിഷയം കൂടെ അടിപൊളിയാണ്. ഒരു സ്ഥലത്ത് പോകാനിറങ്ങിയാൽ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് ഇവിടെ അതെല്ലാം വിശാലം വേണം. നമുക്ക് നോക്കി അടിപൊളി കൂടി ഇരുന്നാലും നമുക്ക് രണ്ടുപേർക്കും ഇത് കിട്ടും. വീൽ ഗെറ്റ് ഇനഫ് സ്പേസ്. ആക്ച്വലി ഡ്രസ്സിംഗ് റൂം നന്നായിട്ടുണ്ട്. ഡ്രോയേഴ്സ് ഉണ്ട്, ഡ്രോയേഴ്സ് ഉള്ള. അപ്പം എൻ്റെ ഇങ്ങനെയൊക്കെ മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ നിരത്തി വെച്ചിട്ട് ചെയ്യാം. അപ്പം പിന്നെ വി ഹാവ് എ ടോയ്ലറ്റ് ഉണ്ട്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡ് ആണ് മൊത്തത്തിൽ പിടിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു കാണുമ്പോഴത്തേക്കും. ഇതാണ് ഇത്രയാണ് ഗസ്റ്റ് റൂമിലുള്ളത്. ഇനി മാസ്റ്റർ ബെഡ്റൂം എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഫ്ലോറിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ്. നമുക്ക് അതും കൂടെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. സെക്കൻഡ് ബെഡ്റൂം ആണ്. സെക്കൻഡ് ബെഡ്റൂം ആണ് അല്ലേ? അതെ. ഓക്കെ ഓക്കെ. ഇവിടെയും ആണെന്നുള്ള കോട്ട് വരുന്നു. ഇവിടെ നമ്മൾ വാർഡ്രോബ്സ് ഉണ്ട്. വാർഡ്രോബ്സ് ഇൻക്ലൂഡിംഗ് ലോഫ്റ്റ് ആണ് വന്നിരിക്കുന്നത് ഇതിനുള്ളിൽ. ലോഫ്റ്റ് ഉണ്ടല്ലേ? അതെന്നെ. കാരണം ഇത് ഉള്ളിലോട്ട് കയറി ഒരു സ്പേസ് ആയതുകൊണ്ട് ഈ ഇവിടെ ലോഫ്റ്റ് ചെയ്യേണ്ടി വന്നു. സാധാരണ ഇതിൽ നമുക്ക് ലോഫ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധങ്ങളൊന്നുമില്ല. അതുകൊണ്ട് മാത്രം സ്പേസിന് ഇവരുടെ ഭാഷയിൽ പറയുന്ന പേരാണ് കേട്ടോ ലോഫ്റ്റ് എന്ന് കേട്ട് പേടിക്കൊന്നും വേണ്ട. ഇതിനുള്ളിൽ ഫ്രെയിം വിത്ത് ഷട്ടർ ആയിരിക്കും ചെയ്യുന്നത്. കാരണം നമ്മളുടെ സൂട്ട് കേസ് അങ്ങനെയുള്ള ഹെവി ഐറ്റംസ് നമ്മൾക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടി എടുക്കാത്ത ഐറ്റംസ് അത് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിനുള്ളിൽ. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. ആക്ച്വലി നമ്മുടെ വിസിറ്റിംഗ് ഹാളിൽ നിന്ന് സ്ട്രെയിറ്റ് ആക്സസ് ആണ്. ഇവിടെയും നല്ലൊരു ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഡ്രസ്സിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഓ ഗോഡ്, ദിസ് ഈസ് ഗെറ്റിംഗ് മീ സോ എക്സൈറ്റഡ്. നല്ലൊരു ഡ്രസ്സിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു നിഷ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു സ്പേസ് ആണെന്നുള്ള ഒരു കട്ടിംഗ് സ്പേസ് ആയിരുന്നു, അത് നമ്മൾ നിഷ ആക്കിയതാണ്. ഓക്കേ. ഇവിടെയും ലൈറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? ലൈറ്റ് അപ്പ് ചെയ്തിട്ടുണ്ട്. സോ ദാ കുട്ടി കുട്ടി പെർഫ്യൂംസോ നമ്മുടെ ബുക്സോ എന്ത് വേണമെങ്കിലും ഇതുപോലെ അടുക്കി നല്ല ഭംഗിക്ക് വെക്കാം. ഒന്ന് എൻട്രി ചെയ്തോണ്ട് റൂമിന്റെ ഒരു ഔട്ട്ലുക്കിനെ ഇങ്ങനെ ഒരു സംഭവം വരുമ്പോഴത്തേക്കും അല്ലേ? കാരണം ഈ വീട് പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കുള്ള ഏറ്റവും വലിയ ടെൻഷനാണ് എങ്ങനെ ചെയ്യും, എങ്ങനെ വേണം. അപ്പൊ ഇങ്ങനെ ഒന്ന് റെഫറൻസ് ഒക്കെ എടുത്താൽ നമുക്ക് നമ്മുടെ ജോലി കുറച്ചുകൂടെ ഈസി ആവുന്ന പോലെ നമുക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇനി ഫസ്റ്റ് ഫ്ലോറിലുള്ളത് മാസ്റ്റർ ബെഡ്റൂം ആണ്. മാസ്റ്റർ ബെഡ്റൂം കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം. മാസ്റ്റർ ബെഡ്റൂം അല്ലേ? ഇതുപോലെ തന്നെ നമ്മൾ ഹെഡ്ബോർഡ് കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ ടു സൈഡ് ടേബിൾസ് ഉണ്ട്. ഇതിനുള്ളിൽ ഒരു വാർഡ്രോബ്സ് ഉണ്ട്. ഇതാണ് ഇതിനുള്ളിൽ. ആ സൈഡിൽ നമ്മൾ ഡ്രസ്സിംഗ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നിഷസ്. ഒരു ഒരു ബെഡ്റൂം ആയിട്ടില്ല, ജസ്റ്റ് ഒരു ഹാൾ പോലെ. മീൻസ് അവര് മീൻസ് ഇവർക്ക് എന്തെങ്കിലും ഒക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം, അല്ലാതെ ഒരു ബെഡ്റൂം ആയിട്ടില്ല മുകളിൽ. ഇനി സാധാരണയായിട്ട് എനിക്ക് നമുക്ക് ഫ്രണ്ട് ഇരുന്ന് സംസാരിക്കാം. ഇവിടെ ഒരു ചെറിയ സ്പേസ് പോലെ കൊടുത്തിട്ടുണ്ട്. ഒരു അത് സ്റ്റോറേജ് ആണ്. അതിന് അണ്ടർ സ്റ്റെയർ നമ്മൾ സ്റ്റോറേജ് ചെയ്തിരിക്കുന്നതാണ്. സ്റ്റെയർ കയറുന്നതിന്റെ അവിടെ തന്നെയാണ്. അപ്പൊ ഇവിടെ ഒരു എഴുത്തിനും ഒക്കെ കൂടെയായിട്ട് ബുക്സ് ഒക്കെ വെച്ച് വായിക്കാനും റീഡിങ്ങിനും കമ്പ്യൂട്ടർ ഒക്കെ വേണമെങ്കിൽ അവിടെ സെറ്റ് ചെയ്ത് വെക്കാം. എന്തായാലും ഞങ്ങളുടെ വീടിന്റെ ഇന്റീരിയറിനെ പറ്റി ഒരു ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഇതിനോടകം. കാരണം കൂടുതലും നമ്മൾ റിസർച്ച് ചെയ്യണം. ഞങ്ങൾ കൂടുതലായിട്ട് നമ്മളൊന്ന് കാണണം എന്ന് പറയുന്നാൽ മാത്രമേ നമുക്ക് എന്ത് വേണം, അല്ലെങ്കിൽ അവർ ആ ഒരു വീട്ടിൽ ചെയ്തത് അത്രയും നമുക്ക് വേണ്ട, നമ്മളുടെ ബഡ്ജറ്റ് ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു ഫൈനൽ എത്തണമെങ്കിൽ നമുക്ക് ഇതുപോലെ കുറേ അടുത്ത് പോയി സൈറ്റൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്താൽ വളരെ എളുപ്പമാവും കാര്യങ്ങൾ. പിന്നെ നമ്മൾ ആഗ്രഹിച്ചും മോഹിച്ചും
ജീവിതത്തിൽ വെക്കുന്ന ഒരേ ഒരു വീടാണല്ലേ വിഷ്ണുവെ. അപ്പോൾ പണിയൊക്കെ പൂർത്തിയായിട്ട് കാണാം. ഇന്റീരിയർ ചെയ്യുന്ന എന്തായാലും ഡെന്നിയുടെ ഗ്രൂപ്പ് തന്നെയാണ്. ഫേമിന്റെ പേര് അഗാക് ഇന്റീരിയേഴ്സ് എന്നാണ്. നമ്മൾ ഓൾ കേരള മൊത്തം ഉണ്ട്. അതുപോലെ തന്നെയാണെന്നൊരു നമ്മൾ ബാംഗ്ലൂർ ചെന്നൈ പോലുള്ള മെട്രോ സിറ്റീസിലും നമ്മൾ കാണുന്നൊരു, അതുപോലെ ചെന്നൈ മാത്രമല്ല മീൻസ് തമിഴ്നാട് കർണാടക രണ്ട് സ്റ്റേറ്റിലും നമ്മളാണ് ചെയ്തു കൊടുക്കുന്നത്. ഹോം ഇന്റീരിയർ ആണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. എനിക്കറിയാനുള്ളത് ഇപ്പൊ നമ്മളൊരു ഇന്റീരിയർ കണ്ടു, ഇത് കുറച്ച് നല്ല രീതിയിൽ ബഡ്ജറ്റ് ഒക്കെ ആവുന്നതാണെന്ന് മനസ്സിലായി. എന്നാലിപ്പോ ഞങ്ങളുടെ ബഡ്ജറ്റ് ഒരു സേ അറൌണ്ട് ലൈക്ക് ഒരു 5 lakh ആണ്. ഇന്റീരിയറിന് ഒരു 5 lakh ആണെങ്കിൽ അതിൽ ചെയ്തുതരാൻ പറ്റുമോ? ഡിപെൻഡ്സ് കസ്റ്റമർക്ക് അവരൊരു ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് ഒരു 3 lakh രൂപ തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ 3 lakh എത്ര ഒരു, നമ്മളിപ്പോ ഒരു ഫ്ലാറ്റിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു 900 square feet ഒരു ഫ്ലാറ്റിലൊക്കെയാണ് നമ്മൾ 3 lakh തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. അത് നമ്മൾ എടുക്കുന്ന ഐറ്റംസിന്റെ ഇതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കാം. മെറ്റീരിയൽസിലാണെന്നൊരു ഒരു കോംപ്രമൈസും ചെയ്തില്ല. കാരണം പക്ഷേ മറൈൻ പ്ലൈ മാത്രമേ ചെയ്തു തരത്തുള്ളൂ. മീൻസ് എല്ലാ പ്രോഡക്റ്റും നമ്മൾ മറൈൻ പ്ലൈയിലാണ് ചെയ്തു തരുന്നത്. പിന്നെ കസ്റ്റമർക്കാണെന്നൊരു ചില കസ്റ്റമർ ചോദിക്കുന്ന ഞങ്ങൾ എങ്ങനെ ഇത് വിശ്വസിക്കാം, കാരണം ഞങ്ങളുടെ ഫാക്ടറിയിൽ നിന്ന് അടിച്ചിട്ട് കൊണ്ട് ചെല്ലുന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും ക്ലയന്റിനാണെന്നുള്ള സൈറ്റിൽ ചെന്നിട്ട് നമ്മൾ പീസസ് ആയിട്ടായിരിക്കും ചെല്ലുന്നത്, അത് പാക്ക് ചെയ്താണ് ചെല്ലുന്നത്. അപ്പോൾ ആണെന്നൊരു തീർച്ചയായിട്ടും ക്ലയന്റിന് വേണമെങ്കിൽ ആ സൈറ്റിൽ ഇട്ടിട്ട് ഏതെങ്കിലും ഒരു പീസ് കട്ട് ചെയ്ത് കാണിക്കാൻ പറഞ്ഞാൽ കട്ട് ചെയ്ത് കാണിച്ചു തരാം. മീൻസ് മറൈൻ പ്ലൈ ആണോ എന്ന് അവർക്ക് കൺഫേം ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും കട്ട് ചെയ്ത് തരാം. തീർച്ചയായിട്ടും. അപ്പൊ എന്താണേലും എല്ലാവർക്കും അപ്രോച്ച് ചെയ്യും പറഞ്ഞപോലെ ഒരു 3 lakh രൂപയൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിലൊക്കെ തന്നെ ഇന്റീരിയർ നമുക്ക് ചെയ്ത് പിന്നെ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ചായ കുടിച്ച് സോഫയിലൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് എന്നെ വീട് നോക്കിയാ കൊള്ളാം അടിപൊളി എന്നൊക്കെ തോന്നുന്ന രീതിയിൽ ചെയ്യും. അപ്പോൾ ഡെന്നി അതിന് മാസ്റ്റർ ആയിട്ടുള്ള ഒരു ടീമാണ് ഇവരുടെ. സോ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഞാൻ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കാരണം വീട് മനസ്സിൽ സ്വപ്നമായിട്ട് കരുതുന്ന എല്ലാവർക്കും ഉള്ള ഇന്റീരിയറിനുള്ള ഫൈനൽ വേർഡ് തന്നെയാണ് ഞാൻ സജസ്റ്റ് ചെയ്യും. ഞങ്ങൾ രണ്ടുപേരും സജസ്റ്റ് ചെയ്യും. ഞങ്ങളുടെ വീട് നൽകിയിരിക്കുന്നത് ഇവർക്ക് തന്നെയാണ്. അപ്പോൾ ആ വീടിൻ്റെ ഇന്റീരിയർ ഇനി ഡെന്നിയും ടീമും ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളെല്ലാവരെയും കാണിക്കാം. മല്ലപ്പള്ളിയിൽ തന്നെയാണ്. അപ്പോൾ ഇതുപോലെയുള്ള നല്ല സന്തോഷം നിറഞ്ഞ കാര്യങ്ങൾ, നല്ല ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനായിട്ട് ഞങ്ങൾ വരും. ഓക്കെ, താങ്ക് യു.